ഹായ് ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ഡി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൺ, ഐ വാസ് ടു ഗോ വൺ ഓൾവേസ് പോസിറ്റീവ്. ബൈ. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പി ടി ഉഷ ഇൻസ്പിറേഷണൽ ജേണി എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പം നമുക്ക് പി ടി ഉഷയുടെ ആ ഇൻസ്പയറായ ആ ലൈഫ് ജേണിയിലേക്ക് പോയിട്ട് വരാം. ഇന്ത്യയിലെ തന്നെ മികച്ച കായിക താരങ്ങളിൽ ഒരാളായിരുന്നു പി ടി ഉഷ എന്ന പിലാവ് കണ്ടി തെക്കേപ്പറമ്പിൽ ഉഷ. 1964 ജൂൺ 27 കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിലായിരുന്നു ജനനം. അച്ഛൻ്റെ പേര് പൈതൽ, അമ്മയുടെ പേര് ലക്ഷ്മി. 6 മക്കളിൽ 2-ാമത്തെയാളായിരുന്നു പി ടി ഉഷ. പി ടി ഉഷയുടെ അച്ഛൻ ഒരു വസ്ത്ര വ്യാപാരിയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം തൃക്കോട്ടിയ സ്കൂളിലായിരുന്നു. പിന്നീട് ആ കാലത്താണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂളായ ജി ബി രാജ സ്പോർട്സ് സ്കൂൾ ആരംഭിക്കുന്നത്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പി ടി ഉഷ അവിടേക്ക് ജോയിൻ ചെയ്യുന്നു. കണ്ണൂരിലായിരുന്നു അത്. അവിടെ ഒ എൻ നമ്പ്യാരാണ് പി ടി ഉഷയെ പരിശീലിപ്പിച്ചത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ പി ടി ഉഷയുടെ കഴിവുകൾ മനസ്സിലാക്കിയ ഒ എൻ നമ്പ്യാർ പി ടി ഉഷയെ ഒരു നല്ലൊരു അത്ലറ്റിക് ആക്കുവാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തി. അതിൻ്റെ ഫലമായിട്ട് 1980 മോസ്കോ ഒളിമ്പിക്സിലായിരുന്നു അരങ്ങേറ്റം. പിന്നീട് 1982 ഡൽഹിയിൽ വെച്ച് നടന്ന ഏഷ്യാഡിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി. പിന്നീട് 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഹർഡിക്സിൽ സെമി ഫൈനലിൽ 1-ാമതായി എത്തിയെങ്കിലും ഫൈനലിൽ 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 1984 പത്മശ്രീയും അർജുന അവാർഡും നൽകി രാജ്യം പി ടി ഉഷയെ ആദരിച്ചു. 1985-86 കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ മികച്ച 10 അത്ലറ്റിക്സുകളിൽ ഒരാളായി പി ടി ഉഷയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതിനു ശേഷവും ഇതിനു മുമ്പും ആരും ഈ ലിസ്റ്റിലേക്ക് ഇന്ത്യയിൽ നിന്നും ഇടം കണ്ടെത്തിയിട്ടില്ല. അത്രയേറെ കഴിവുള്ള ഒരാളായിരുന്നു പി ടി ഉഷ എന്നത്. പിന്നീട് 2000 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും വിരമിച്ചെങ്കിലും ഇപ്പോൾ മറ്റ് കായിക താരങ്ങളെ പരിശീലിപ്പിക്കുന്ന പി ടി ഉഷ അത്ലറ്റിക്സ് എന്ന അതിന് നേതൃത്വം നൽകുകയാണ്. ഒടുവിൽ 2022 ജൂലൈ 20 രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതാണ് വളരെ ഇൻസ്പയറായ പി ടി ഉഷയുടെ ലൈഫ് ജേണി എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ. ബൈ.